ഒരാളുടെ കാര്യത്തിനകത്താണ് ഇപ്പോൾ ഒരു അല്പം ഗുരുതരാവസ്ഥയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ കാര്യത്തിലാണ്. അദ്ദേഹത്തെ നേരിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞ ഉടൻ തന്നെ മതിയായ എല്ലാ ചികിത്സകളും നൽകുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും മറ്റു അവിടുത്തെ ഡോക്ടർമാരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആലപ്പുഴ പത്തനംതിട്ടയ്ക്ക് പോയിരിക്കുന്ന ഡോക്ടർമാർക്ക് അവിടെ പോയിരിക്കുന്ന ആളുകളെ പത്തനംതിട്ടയിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ കോന്നിയിൽ നിന്നുൾപ്പെടെ അവിടേക്ക് വിന്യസിച്ചുകൊണ്ട് മതിയായ ചികിത്സ നൽകുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയ ഗുരുതരമായ പരിക്ക് ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടികളടക്കമുണ്ട്, അവരുടെ എല്ലാം വലിയ പരിക്ക് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ധാരണ എല്ലാം ഉള്ളത്. ഈ ഇറക്കാണ് വലിയ കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട ഡോക്ടർമാരുമായിട്ടതിന് ശേഷം വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകുന്നുണ്ട്. നോക്കിയിട്ട് അവരെ ആ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ജില്ലാ കളക്ടറും SPയും അടക്കമുള്ളവർ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു പ്രാഥമികമായി ഞങ്ങൾക്കുള്ളൊരു ധാരണ കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്കാണ്. ആ ഒരു ഗുരുതരാവസ്ഥയിൽ രണ്ട് കുട്ടികളുടെ കാര്യത്തിനകത്താണ് ചെറിയൊരു ഉള്ളത്. അത് അത്ര ഒരു വളരെ ഗുരുതരാവസ്ഥയിലല്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്, മനസ്സിലാവുന്നതല്ല. ഡ്രൈവറുടെ കാര്യത്തിനകത്താണ് ഗുരുതരാവസ്ഥയുണ്ട് എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റ് ആശുപത്രികളിൽ ചെറിയ ഇവിടെ വത്തിയ ഡോക്ടർ ആളുകളെല്ലാം ഉൾപ്പെടെയുള്ളവർ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അവിടെ എത്തിയാൽ ഉടൻ തന്നെ മറ്റ് ചികിത്സകളെല്ലാം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഏതെല്ലാം തരത്തിലും, പക്ഷേ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടാവും. ഏതെല്ലാം തരത്തിലുള്ള ചികിത്സയാണോ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടി വരിക എന്നുള്ളതനുസരിച്ച് അവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കമുള്ളവരോട് ഇക്കാര്യങ്ങൾ എല്ലാവരും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് അടക്കമുള്ള ആൾക്കാരോട് ഇക്കാര്യങ്ങളെല്ലാം അവരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൻ്റെ കാരണം ഈ വളവിൽ വന്ന അവസരത്തിൽ ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ടതായിരിക്കും എന്നാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉണ്ട്. ചിലപ്പോൾ വണ്ടി അവർ ന്യൂട്രലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ സംവിധാനമായിട്ടുണ്ടാകും എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവർ ഇക്കാര്യം പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈയൊരു നല്ല ഇറക്കമാണ്. ആ ഇറക്കത്ത് വരുന്ന അവസരത്തിൽ നിയന്ത്രണം വിട്ടതായി ആവുകൊണ്ടാവുമല്ലോ ഇങ്ങോട്ടിങ്ങനെ പോകുന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നതല്ല. മറ്റു കുഴപ്പങ്ങളൊന്നും കാണുന്നതായി പ്രഥമ ദൃഷ്ടിയ അത് കാണുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നതാണ്. പത്തനംതിട്ട ചെന്നതിന് ശേഷം പിന്നീട് ആരെങ്കിലും അങ്ങനെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കോന്നിയിൽ നടക്കുന്ന ഡോക്ടർമാർ അവിടെ എത്തിയിട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതുമായിരിക്കും. ഹോസ്പിറ്റലിലുള്ളവർ സ്ഥിതിഗതിയിൽ എന്തെങ്കിലും ആ തരത്തിൽ ഗുരുതരമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇത്തരം ഇടങ്ങളിലെ ആ പ്രവർത്തനങ്ങളൊന്ന് വേഗത്തിലാക്കുന്നതിനും അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനും അനിവാര്യമാവുമല്ലോ. അത്ര ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് പോയി അത്തരം ക്രമീകരണങ്ങൾ നോക്കുന്നതും പരിശോധിക്കുന്നതും ഒക്കെ ആയിരിക്കും.